സാർ മറ്റൊരു കഷ്ടം ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ മഹാപ്രളയത്തിൻ്റെ കാലത്ത് കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്ക് പല തുക കൊടുത്തു 60,000 കൊടുത്തു ചിലർക്ക് 120,000 കൊടുത്തു 2,5,000 കൊടുത്തു സാർ ഇപ്പോൾ ആ വീടുകൾ തകർന്നു പോയി പിന്നീട് അത് അതുകൊണ്ട് റിപ്പയർ ചെയ്തിട്ടും വീടുകൾ തകർന്നു പോയി വീണ്ടും അത് ലൈഫിലെ ലിസ്റ്റിൽ വന്നു ലൈഫിലെ ലിസ്റ്റിൽ വരാൻ കാരണം എന്താ എലിജിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ആ പഴയ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പരിശോധന നടത്തി തെളിയിച്ചല്ലേ ലൈഫിലെ ലിസ്റ്റിൽ വന്നു ലിസ്റ്റിൽ വന്നപ്പോൾ 400,000 കൊടുക്കാമെന്ന് എടുത്ത് പറയാ ഇല്ല പണ്ട് 60,000 രൂപ മേടിച്ചത് കുറച്ച് തരുള്ളൂ രണ്ട് ആ 1.5 ലക്ഷം രൂപ പണ്ട് മേടിച്ചിട്ടുണ്ട് ആ പഴയ വീട് നന്നാക്കാൻ അത് കുറച്ച് ഈ 400,000 തരുള്ളൂ എന്ത് ന്യായമാണ് സാർ പഴയ വീട് ആ പഴയ വീട് നന്നാക്കാൻ കൊടുത്ത പൈസ ആ പഴയ വീട്ടിൽ ഇപ്പം താമസിക്കാൻ പറ്റില്ലെന്ന് ലൈഫിൻ്റെ അർഹതാ പരിശോധനയിലൂടെ തെളിഞ്ഞ് ആ വീട് പൊളിച്ച് കളയേണ്ട പ്രളയത്തിൻ്റെ ഭാഗമായി തകർന്ന വീട് നന്നാക്കുന്നതിന് കൊടുത്ത പൈസ അന്നുള്ള വീട് നന്നാക്കുന്നതിന് കൊടുത്ത പൈസയാണ് ലൈഫിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വീട്ടിന് അർഹത വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിന് അദ്ദേഹത്തിൻ്റെ പേരിൽ പഴയ ഏതെങ്കിലും ഒരു വീടുണ്ടായിരുന്നു അതിന് പ്രളയകാലത്ത് എന്തെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്ന് കണക്കാക്കേണ്ടതില്ല അങ്ങനെ കണക്കാക്കില്ല ആ മുഴുവൻ തുകയും കൊടുക്കേണ്ട സമീപനം തന്നെ ഞാൻ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നിലവിൽ അവരുടെ ആ പൈസ കുറച്ചിട്ടാണ് അവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും കുറച്ചിരിക്കുന്നു എൻ്റെ നിയോജകമണ്ഡലത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രളയത്തിൽ വീട് തകർന്നത് അവിടെ മാത്രമല്ല കേരളം എന്തിനാ ഇവർ മുഖ്യമന്ത്രി എത്ര പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചതിനോട് ഞാനൊരു വിഷയം കൊണ്ടുവന്നപ്പോൾ ഇതല്ലേ ഇത്രയും വിഷയങ്ങൾ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഇതുപോലത്തെ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ആനുകൂല്യം കൊടുത്തില്ല 60,000 2,5,000 ഒക്കെ അവരുടെ വീട് പൊളിഞ്ഞു പോയി താമസിക്കാൻ പറ്റാത്ത ലൈഫിൽ വീട് വയ്ക്കുമ്പോൾ അവർക്ക് ആ പൈസ സർക്കാർ കുറച്ച് കൊടുത്തപ്പോൾ അത് നിയമസഭയിൽ കൊണ്ടുവന്ന് ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് അതിനൊക്കെയാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത്